నీతనే స్నేహమే నీ మనస్సు చూపురా నీడల వీడక సాయాలే నేపురాష్టల నిరాణి జబ కలికాని నడుచునులే బండి నడుచునులే దారే మరిపోని ఊరే మర్చిపోని వీడకులే శ్రమ విడువగులే కోకే నీ ఎగ్జామిన పడిచి కഴിഞ്ഞോ എനിക്ക് കുറച്ച് പോർഷൻസ് ഒന്നും കിട്ടിയില്ലടാ. ഏതാ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞു തരാമല്ലോ. ഓ, നീ പഠിപ്പിച്ചതാണല്ലോ. അതല്ലടാ, എനിക്കറിയാവുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ പെൺപിള്ളേർക്കൊക്കെ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ? അല്ല, ഞാൻ എല്ലാവർക്കും എന്തുവാടി, അവൻ നിനക്ക് ഹെൽപ്പ് ചെയ്യുമ്പോ നീ എന്താ ചെയ്യുന്നേ? അവന് കോഴിയാക്കുവാണോ? കൂക്കിയവാ, ഫുഡ് കഴിച്ചിട്ട് പഠിക്കാം. ലക്ഷ്യ, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ ക്ലാസ്സിൽ പോവാ. അവര് തമ്മില് എന്ത് സ്നേഹമല്ലേ, ലവേഴ്സ് ആയ ഇങ്ങനെ വേണം. ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ച്, കോളേജിലേക്ക് വരുന്നത് പോകുന്നത് ഒരുമിച്ച്. അവര് ലവേഴ്സ് അല്ലാടാ, ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ അവൻ അവളുടെ കൈയും പിടിച്ച് കോളേജിലേക്ക് വരുന്നേ? അത് ഞാൻ കണ്ടിട്ടില്ല. നാളെ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ലക്ഷി, നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ ജിമ്മിന് സെക്കൻഡ് റാങ്ക് ഉണ്ട്? പാവം, അവൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. നീ അല്ലേലും പഠിപ്പിച്ചല്ലേ, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ എന്താ പാട്? ഡാ, നീ എന്റെ റെക്കോർഡ് വരച്ചോണ്ട് വന്നോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കേടാ, വേറെ ഉണ്ട്, തരാവേ. കോക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ സമയമില്ല, ചീമനേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കുക. ഡാ പ്ലീസ്. ഓക്കേ, പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടോ, ഞാൻ നിന്നെ പ്രേമിച്ചോട്ടെ. ലക്ഷി, എന്തീ പറയുന്നേ? എനിക്ക് കുറച്ച് റെക്കോർഡ് വരച്ചു തന്നതുകൊണ്ടാണോ നീ ഇത്ര ധൈര്യത്തിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കോക്കി, അത് ഇനി എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട. ഇത്ര മോശം കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടായിരുന്നു നീ എന്നോട്? എന്താ കോക്കി? ഇവൻ എന്നോട് മോശമായിട്ട് സംസാരിച്ചു. എന്താട ലക്ഷി ഇത്, പെൺപിള്ളേരോടൊക്കെ ഇങ്ങനെ? അതല്ല, എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. അതിനാണോ നീ ഇത്രയും കിടന്ന് ദേഷ്യപ്പെടുന്നേ? നീ മോശപ്പെട്ടവനാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ കാണുക വേണ്ട. കൂക്കി, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ലടാ. വിളിച്ച് കൂവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടു വന്നതാ. നിനക്കെന്നെ ഇഷ്ടല്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഞാൻ മോശപ്പെട്ടവനാണല്ലേ? ഇത്ര സുന്ദരനായ എന്നെ നിനക്ക് വേണ്ടല്ലേ? സൗന്ദര്യമാണോ ഒരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടി? നീ മിണ്ടരുത്, എന്നെ നീ നന്നായിട്ട് ഉപയോഗിച്ചു. നിന്റെ റെക്കോർഡ് വരച്ചു തരാനും പഠിപ്പിക്കാനും നിനക്ക് ഞാൻ വേണം. എന്നിട്ട് പ്രേമിക്കാനും കൂടെ അതിനുമൊക്കെ അവനും. നിനക്ക് അവനോട് പ്രേമല്ലേ? ഞാൻ എത്ര നാള് നിന്റെ പിന്നാലെ നടന്നതാ. നിനക്ക് വേണ്ടി ഞാൻ എനിക്ക് പഠിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടാ നിന്റെ കാര്യങ്ങൾ ചെയ്തോണ്ട് വന്നേ. എന്നിട്ടും ഞാൻ പഠിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചായ കൊണ്ടാന്ന്. സെക്കൻഡ് റാങ്ക് കിട്ടിയ അവനെ പുകഴ്ത്തിക്കൊണ്ട് വന്നേക്കുന്നു. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
നിനക്കറിയാവോ എനിക്ക് നിന്നെ എത്ര ഇഷ്ടാന്ന്? എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ എനിക്ക് നീയുണ്ടല്ലോ എന്ന് കരുതി മാത്രം ജീവിച്ചതാ ഞാൻ. എൻ്റെ സ്നേഹം മുഴുവനും നിനക്ക് മാത്രമല്ലേ ഞാൻ തന്നെ. എന്നിട്ട് നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? നിനക്കിതൊന്നും അറിയില്ല, നീ ഇതൊന്നും അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. നിനക്ക് ജിമിനുണ്ടായിരുന്നല്ലോ, അവനല്ലേ നിന്റെ എല്ലാം. എൻ്റെ മുന്നിലൂടെ നീ അവൻ്റെ കൈയും പിടിച്ച്. എല്ലാം ഞാൻ കണ്ടില്ല എന്ന് വെച്ചു. പക്ഷേ അവന് റാങ്ക് കിട്ടിയപ്പോ അവനെ നീ കിസ് ചെയ്തില്ലേ? എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അറിയാൻ നിനക്ക് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് വേറെ ഒരുത്തനെ, അതും എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ സഹിക്കൂടാ? അവൻ എന്റെ ഫ്രണ്ടാ, അവന് റാങ്ക് കിട്ടിയപ്പോ ഞാൻ അവനെ കിസ് ചെയ്തു, അതിനെന്താ? ഫ്രണ്ടോ അവനോ? ഓ, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ കള്ളം പറയുവാണല്ലേ. നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. നിനക്കെന്താ ഭ്രാന്താണോ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എന്തിനാ കൊല്ലുന്നേ? പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. നിന്നെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. അപ്പൊ നീ മരിക്കാൻ റെഡി ആയിക്കോ. നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ പ്രേമിക്കാൻ പോകുന്നില്ല. മരിച്ചാലും നിന്റെ മനസ്സിൽ നിന്ന് അവനെ കളയില്ലല്ലേ? എങ്കിൽ പിന്നെ മരിക്കും. അതിനു മുൻപ് ജീമിനിവിടെ വേണ്ടതായിരുന്നു. അവൻ്റെ മുന്നിലിട്ട് നിന്ന് അവൻ്റെ ചങ്ക് പൊട്ടുന്നത് എനിക്ക് കാണണം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇനി വല്ലോ തോക്കു എടുക്കാൻ പോയതാണോ? അല്ല, ഒരു പക്ഷിക്കുഞ്ഞ് മഴ നനയുക, അതിനെ നനയാതെ വെക്കാൻ പോയതാ. ചിറക് വരാത്തത് കൊണ്ട് പറക്കാൻ പറ്റില്ലല്ലോ. പാവം, അതിൻ്റെ അമ്മ എവിടെയോ പോയി. അതോ അവനും എന്നെ പോലെ അനാഥനാണോ? ഫ്രണ്ട്സോ? ആര്? നീയോ? നീ എന്നെ ചതിച്ചില്ലേ? ഞാൻ നിന്നെ ചതിച്ചെന്ന് എന്തോ തോന്നുന്നേ. ഞാൻ നിന്നെ ജിമിനേട്ടനെ പോലെ ഒരു നല്ല ഫ്രണ്ടായിട്ടാ കണ്ടെ. ചിലപ്പോഴൊക്കെ എനിക്ക് നിന്നോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട്. അതുകൊണ്ടാ പഠിക്കാനൊന്നും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വരുന്നേ. നീ വേറെ ആരോടും മിണ്ടുന്ന പോലും എനിക്കിഷ്ടല്ല. പ്രേമൊന്നുമല്ല. പക്ഷേ അത് പ്രേമല്ലെന്ന് നിന്നോടാരോ പറഞ്ഞേ? ഇല്ല, ഞാൻ ആരും പ്രേമിക്കില്ല. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരും പ്രേമിക്കില്ലെന്ന്? എന്നെ കൊന്നു കളഞ്ഞേക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ലെക്സി, എന്താടാ? എന്താണേലും എന്നോട് പറ. നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. നീ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് പേടിപ്പിക്കാന്ന് കരുതി. അല്ലാണ്ട് നിന്നെ കൊല്ലാനൊന്നും അല്ല. കള്ളപ്പന്നി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പോട്ടെ, ഇത് പറ എന്താ നിനക്ക് പ്രേമം ഇഷ്ടമല്ലാത്തെ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഒരു ദിവസം അവനും അവന്റെ ഫ്രണ്ട്സും ചേർന്ന് എന്നോട് മോശമായിട്ട്. അന്ന് മുതൽ എനിക്ക് പ്രേമെന്ന് കേട്ടാല് ദേഷ്യം. എല്ലാ ബോയ്സും
അവനെ പോലെയാണെന്ന് എന്താ നീ വിചാരിച്ചേ? ഈ പ്രേമെന്ന് പറഞ്ഞ ഇത് തന്നെയാ? എന്നിട്ടാണോടി നിന്നെ ഓർത്ത് ഞാൻ ഇത്രയും നാളും ജീവിച്ചേ? നീ വേറെ ആരോടേലും മിണ്ടുന്ന പോലും കണ്ട എന്റെ ചങ്ക് പൊട്ടുന്ന ഞാനും അവനെ പോലെ ആയതുകൊണ്ടാണോ? എന്നിട്ട് നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, കണ്ണു നിറയുന്നുണ്ടല്ലോ. കൂക്കി, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ മനസ്സിൽ മുഴുവനും ഇപ്പോ എന്നോടുള്ള സ്നേഹം. അതെന്നെ, കള്ളം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല കൂക്കി. ഇനി ഈ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ആരേലും ചെയ്താൽ അന്ന് നിന്നോട് മോശമായിട്ട് പെരുമാറിയവന്റെ ഗതി തന്നെ ആയിരിക്കും അവർക്കും. അയ്യോ, ഞാനല്ല. അവർക്ക് ഏതെങ്കിലും മോശപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും. അതാ എനിക്കൊരു ഉമ്മ തരുവോന്ന് ചോദിച്ചതാ പെണ്ണെ. ഇത്ര നേരം ചോദിച്ചില്ലല്ലോ. അത് ബാഡ് ബോയ് മോഡ് ഓൺ ആയിരുന്നപ്പോഴല്ലേ. എങ്കിലേ ഇപ്പൊ വേണേ ഒന്ന് ബാഡ് ബോയ് ആയിട്ട്. ഡി കള്ളി കൂക്കി.